ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് മസാലയാണ്, സെമി ഗ്രേവി ഫിഷ് മസാല. അതിന് ഞാൻ കിങ് ഫിഷാണ് ചെയ്യെടുക്കുന്നത്. കിങ് ഫിഷ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മസാല തേച്ചിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് പൊരിച്ചെടുത്തിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിലാണ് ഈ മസാല സെമി ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കണേ ഒന്ന് നോക്കാം, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഫിഷ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഷ് എന്താ വെച്ചാൽ കിങ് ഫിഷാണ് ഞാൻ എടുത്തത്. കിങ് ഫിഷ് ഇതാ ഇത്ര ഇത്ര ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം തേച്ചിട്ട് കുറച്ച് നേരം മാറിനേറ്റ് ചെയ്ത് വെക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. ഒരു ഉള്ളി, വലിയ ഉള്ളി, വലിയ ഉള്ളി എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസ് മതി. പിന്നെ കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടാം. പിന്നെ ഒരു തക്കാളി, ചെറിയൊരു മീഡിയം സൈസ് ഒരു തക്കാളി. പിന്നെ തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് മസാല വളരെ കുറച്ചേ ഉള്ളൂ, അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ഈ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിലാണ് നമ്മളിത് മസാല ഉണ്ടാക്കുക. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനേ വെളിച്ചെണ്ണ എടുത്തത്, വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ, ചെറിയ തീയിൽ ഇത് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴതിന് ഒരു ടേസ്റ്റ് വരും. അപ്പം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ഒരു സോഫ്റ്റും ഉണ്ടാവും, നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ഫ്രൈ ചെയ്യണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് എടുത്തിട്ട് നല്ല മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. നമ്മൾ ആ ഫിഷ് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഉള്ളി ഫ്രൈ ചെയ്യണേ. അഥവാ കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാം. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഉള്ളി, പച്ചമുളകും കൂടെ ഇടുന്നു. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്, കുറച്ച് മതി. വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കണം. പിന്നെ നമ്മൾ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. അത് വേണം കുറച്ച് നല്ല തീയിൽ മിക്സ് ചെയ്യാം. കുറച്ച് ഫ്ലെയിം നല്ലോണം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വരച്ചിരിക്കാം. നമ്മൾ ഒരു നുള്ള് പഞ്ചസാര ഇടുന്നുണ്ട്. അത് ഈ മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സായിട്ട് ആ എരിവ് ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പം ഇത് ശരിക്കും ആയി വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് തക്കാളി ചേർത്തിട്ട് നല്ലോണം തക്കാളി ഒന്ന് വേവണ വരെ മിക്സ്. നമ്മൾ ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, കാരണം മീനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ മസാലയ്ക്കും കൂടെ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ ഉള്ളിയിലേക്ക് ഇടുന്നു. ഉപ്പ് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതിന് കൊണ്ട് ഞാൻ ഇത്ര ഉപ്പ് ഇടുന്നുണ്ട്. ആയിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാം, ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതൊന്ന് വറ്റിച്ചെടുക്കണം, നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുത്തിട്ട് ഇനി വറ്റിക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഈ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല പിഞ്ച് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തു. ആ ഒരു സ്മെല്ല് ലാസ്റ്റിലിടുമ്പോൾ, ആ ഗരം മസാല ലാസ്റ്റിലിടുമ്പോൾ ആ സ്മെല്ലും ടേസ്റ്റ് ഉണ്ട്. നമുക്കിതൊന്നിങ്ങനെ വറ്റിച്ചെടുക്കാം. ഇനി കൂടുതൽ സ്പൈസി വേണ്ടവർക്ക് ഇതിൽ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യും. ഇതിപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ട് ഈ ഒരു ഗ്രേവി ഇതിൽ നമുക്കെടുക്കാം. ഇത് ചപ്പാത്തിക്ക് നല്ല ബെസ്റ്റ് കറിയാണ്, നല്ല ടേസ്റ്റ് കറിയാണ്. അപ്പം ഇനി ഇത് വറ്റിയാൽ ചപ്പാത്തിക്ക് ഗ്രേവി ഇല്ലാതെ കഴിക്കുന്നത് വറ്റിയാലും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിലും കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്യും. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആവശ്യമുള്ളവർ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടാൽ കുറച്ചും കൂടെ സ്പൈസി. ഫിഷ് മസാല സെമി ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രമേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു നല്ല ടേസ്റ്റി ഡിഷാണ് അത്.